ഓക്കെ, നമുക്കിപ്പോൾ എൻ്റെ ബാക്കി നോക്കാം. നെക്സ്റ്റ് ഡെറിവേഷൻ എന്ന് പറയുന്നത് ഒരു ബീം, ഒരു സെമി സർക്കുലർ ബീം കാരിയിങ് യു ഡി എൽ. അപ്പം ഇത് സെമി സർക്കുലർ ആയിട്ടാണ് ആ ബീം വളയുന്നത്, ഫുൾ യു ഡി എൽ ലോഡാണുള്ളത്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് സപ്പോർട്ട് എയും സിയും ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കാൻഡിലിവർ അല്ല, അപ്പം നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻ ഉണ്ട്. കാൻഡിലിവറിൽ എന്താണ്, ഒരു സൈഡ് ഫിക്സ്ഡ് ആണ്, അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു സൈഡ് ഫ്രീ ഉണ്ട്, ഒരു സൈഡ് ഫിക്സ്ഡ് വേണം ആ സ്ഥലത്ത്. അപ്പം ഇവിടെ നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് ഉണ്ട്, അത് ആദ്യം നമുക്ക് എഴുതാം. ഇത് ഫുൾ സിമെട്രിക്കൽ അല്ലേ, കറക്റ്റ് സെമി സർക്കിൾ, ഫുൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പം എന്താണ് സപ്പോർട്ട് റിയാക്ഷൻസ്? ഈക്വൽ ആയിരിക്കും, വി എ ഇസ് ഈക്വൽ ടു ബി സി, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, കാരണം സിമെട്രിക്കൽ ബീം ആയതുകൊണ്ട്. അപ്പോൾ ഇതിൽ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ, യു ഡി എൽ ലോഡ് ഡബ്ല്യു ഇൻ ടു ഡിസ്റ്റൻസ്, എത്ര ലോഡ്, എത്ര ഡിസ്റ്റൻസിലാണ് ലോഡുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ലോഡുള്ളത്, ഇതെന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഓഫ് ദ സർക്കിളിൻ്റെ പകുതിയല്ലേ, 2πr ആണ് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ, അതിൻ്റെ ഹാഫ്, കാരണം സെമി സർക്കിൾ ആൻഡ് ഹാഫ്, സെമി സർക്കിളിൻ്റെ അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ πr. അതുകൊണ്ട് ടോട്ടൽ ലോഡ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻ ടു πr. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് ബി. അപ്പോൾ നമ്മൾ ബിയിൽ വെച്ച് മൊമെൻ്റ് എടുക്കണം. അപ്പോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡബ്ല്യു, ഡബ്ല്യു അല്ല, ഈ വി എ, ഇവിടുത്തെ ലോഡ് വി എ ഇൻ ടു ആർ. ഇത് രണ്ട് സൈഡും വി എയും ബി സി ഈക്വൽ ആയതുകൊണ്ട് ഇൻറ്റു ടു, വി എ ഇൻ ടു ആർ മൈനസ് ഇനി ഈ ടോട്ടൽ ലോഡ് എന്താണ്, ഡബ്ല്യു ഇൻറ്റു പൈ ആർ ഇൻറ്റു ഈ ഫുൾ ലോഡിൻ്റെ, ഇത് സർക്കിൾ അല്ലേ, ഇതിൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് വേണം നമ്മൾ ഇൻറ്റു മൾട്ടിപ്ലൈ, അതിൻ്റെ ഈ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്. സെമി സർക്കിളിലെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കറക്റ്റ് നടക്കുന്ന 2r/π ആണ്. അപ്പോൾ എന്താണ്, ഇത് തൊട്ട് ഇതുവരെ ആറാണ്, ഇത് തൊട്ട് ഇതുവരെ 2r/π ആണ്. അപ്പം ബി ടു ജി, ബി ജി ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ മൈനസ് 2r/π. അപ്പോൾ ടേക്കിംഗ് മൊമെൻറ്സ് അബൌട്ട് ബി എന്ന് പറഞ്ഞാൽ 2 × VA × r മൈനസ് ഡബ്ല്യു പൈ ആർ ഇൻറ്റു ആർ മൈനസ് 2r/π ഇസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് നമുക്ക് എന്താണ് ബി എ സോൾവ് ചെയ്തെടുക്കാം. ഇതാണെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് സോൾവ് ചെയ്ത് നോക്കുക. ഇതൊന്നും ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തിടുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. എന്നിട്ട് എന്താണ്, വി എയും ബി സി ഈക്വൽ അല്ലേ, അപ്പം വി എ ഈസ് ഈക്വൽ ടു വി സി, സെയിം ഇക്വേഷൻ. ഇനി ഇവിടെ ബി എം ഒരു സപ്പോർട്ടാണ്, അപ്പം വി എ വി സി പ്ലസ് വി ബി ഇസ് ഈക്വൽ ടു എന്താണ് ടോട്ടൽ ലോഡ്. അപ്പം നമുക്ക് വി എയും വി സിയും കിട്ടി. വി ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ലോഡ് മൈനസ് വി എ മൈനസ് വി സി. അപ്പം നമുക്ക് വി ബിക്കും ഒരു ഇക്വേഷൻ കിട്ടും. നമുക്ക് വി ബി അപ്പം എന്താണ് 2wr എന്ന് കിട്ടി. ഇനി നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് എടുക്കാം. ബെൻഡിങ് മൊമെൻ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ നമ്മുടെ ഹോൾ സെമി സർക്കുലർ സാധനത്തിന് നമ്മളൊരു സെഗ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ലൈക്ക് നമ്മുടെ ഹോൾ സെമി സർക്കിളിലല്ലേ വർക്കിന്, ഇതിൻ്റെ ഒരു സെഗ്മെൻറ്റ്, ഒരു തീറ്റ ഡിസ്റ്റൻസിൽ സെഗ്മെൻറ്റ് നമ്മൾ എടുത്തു. അപ്പം ആ ഒരു തീറ്റ 0 to θ വരെ ഉള്ള മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾക്ക് എന്താണ് വി എ ഉണ്ട്, ഇവിടെ വി എ ഇൻറ്റു നമ്മുടെ അബൌട്ട് എക്സ്, ഈ ഒരു തീറ്റ ആംഗിളിലാണ് നമ്മൾ മൊമെൻ്റ് എടുക്കുന്നത്. അപ്പം വി എ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എ എൻ, എ എൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആർ സൈൻ തീറ്റ, ഇത് ഫുൾ തീറ്റ ആണെങ്കിൽ ഇത് ആർ സൈൻ തീറ്റ. ഇനി അടുത്തത് നമുക്ക് യു ഡി എൽ കാരണമുള്ള കണ്ടുപിടിക്കണം. അപ്പോൾ യു ഡി എൽ ഇങ്ങനെ ഫുള്ളി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പം യു ഡി എൽ നമുക്ക് മറ്റേ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല, സെമി സർക്കിളൊക്കെ വരുമ്പോൾ ബീമിലൊക്കെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, മൈനസ്, മൈനസ് എന്തുകൊണ്ടാണ്, ഇത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉണ്ട്. അപ്പോൾ വി എ നമ്മൾ പോസിറ്റീവ് എടുത്താൽ യു ഡി എൽ നമ്മൾ മൈനസ് എടുക്കണം. മൈനസ് ഇൻറ്റഗ്രൽ 0 to θ വരെ, ഇപ്പം നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ 0 to θ വരെ, അതിന് വി എൻ്റെ എൻ മൈനസ് 0 to θ ഡബ്ല്യു ആർ ഡി ഫൈ. ഈ തീറ്റ നമുക്ക് ഇൻറ്റഗ്രൽ ഒരു സെഗ്മെൻറ്റിൻ്റെ അകത്ത് ഇൻറ്റഗ്രലാക്കണമെങ്കിൽ നമ്മൾ പിന്നെയും അതിലൊരു സ്മോൾ സെഗ്മെൻറ്റ് ഡി ഫൈ കൺസിഡർ ചെയ്യണം. അപ്പം എന്താണ് മൈനസ് ഡബ്ല്യു ആർ ഡി ഫൈ, അപ്പം ടോട്ടൽ ലോഡ് ഇൻറ്റു അതിൻ്റെ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, എന്താണ് നമ്മുടെ ഈ ഒരു എക്സ്, എക്സിന് കറസ്പോണ്ടിങ് അവിടെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അത് ആർ സൈൻ ഫൈ ആണ്.
ഇത് ഉദ്ദേശിക്കുന്ന എന്ത്, നമ്മളൊരു സ്മോൾ സെഗ്മെന്റിന്റെ ലോഡ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് എടുക്കുന്നു ഫോർ ത്രൂ ഔട്ട് ഈ എ എക്സ് വരെ, അല്ലെങ്കിൽ സീറോ ടു ആ തീറ്റ വരെ. അങ്ങനെയാണ് നമ്മൾ സെമി സർക്കിളിൻ്റെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡബ്ല്യു ആർ ഡി ഫൈ ആർ സൈൻ ഫൈ. അപ്പോൾ എന്താണ് വി എ ഇൻറ്റു ആ വി എ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എ എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റ, ഇത് സീറോ ടു തീറ്റ. ഈ ഡബ്ല്യു ആർ ആർ എന്താണ് ആർ സ്ക്വയറായി, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി ഡബ്ല്യു ആർ സ്ക്വയർ സൈൻ ഫൈ ഡി ഫൈ. ഇനി അടുത്ത എന്താ, ഇനി നമ്മൾ ഇതിനെ സോൾവ് ചെയ്യണം. ഇതിൽ ആർ ഇപ്പുറത്ത് വരുന്നു, അപ്പോൾ ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടു പൈ ബൈ ടു സൈൻ തീറ്റ പ്ലസ് ഡബ്ല്യു ആർ സ്ക്വയർ പുറത്ത് വരും, കോൺസ്റ്റൻ്റ് ആണ്. സൈൻ പിന്നെ എന്താണ് സൈൻ ഫൈ ഡി ഫൈ. സൈൻ ഫൈ ഡി ഫൈ എന്ന് പറയുന്നത് കോസ് ഫൈ. അപ്പം എന്താണ് കോസ് തീറ്റ മൈനസ് കോസ് സീറോ. കോസ് സീറോ എന്ന് പറയുന്നത് വൺ ആണ്, അതാണ് ഇവിടെ ഡബ്ല്യു ആർ സ്ക്വയർ കോസ് തീറ്റ മൈനസ് വൺ എന്ന് വന്നത്. പിന്നെ ഡബ്ല്യു ആർ സ്ക്വയർ കോൺസ്റ്റൻ്റ് എടുത്തു, ഒരു ടേം നമുക്ക് കിട്ടി, എം തീറ്റ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താണ് തീറ്റ ആയി സീറോ കണ്ടുപിടിക്കണം, അപ്പം എം എ കിട്ടും. തീറ്റയ്ക്ക് സീറോ ഇട്ട് കൊടുക്കുമ്പോൾ എം എ സീറോ. ബൈ ദി വേ എം എ ഹിൻസ്ഡ് ആയതുകൊണ്ട് അത് എന്തായാലും സീറോ ആണ്. അപ്പം നമുക്ക് ചെയ്യുമ്പോഴും സീറോ തന്നെ കിട്ടണം, ഇല്ലെങ്കിൽ നമ്മൾ ഡെറിവേഷൻ എവിടെയും തെറ്റുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത് നമ്മൾ എന്താണ് തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ ടു എന്ന് ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ തീറ്റയ്ക്ക് പൈ ബൈ ടു എന്നിട്ടപ്പം എനിക്ക് സീറോ പോയിൻറ്റ് ഫോർ ടു നയൻ ഡബ്ല്യു ആർ സ്ക്വയർ എന്ന് കിട്ടി. അപ്പം പൈ ബൈ ടു എന്തിനാ കിട്ടുക, എനിക്ക് ടോപ്പിലെ സെമി സർക്കിൾ ഏറ്റവും ടോപ്പിലെ എം ബിയിലെ കണ്ടുപിടിക്കാൻ അല്ലേ. ഇവിടെയാണ് എൻ്റെ ബി, ഇവിടെ തീറ്റ സീറോ, ഇവിടെ പൈ ബൈ ടു, ഇവിടെ വൺ എയ്റ്റി. അപ്പം എനിക്ക് കിട്ടിയ എന്താണ് പോയിൻറ്റ് ഫോർ ടു നയൻ ഡബ്ല്യു ആർ സ്ക്വയർ എന്ന് കിട്ടും. അത് ഹോഗിങ് മൊമെൻ്റ് ആണ്, കാരണം ഇത് മൈനസ് ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടിയത്, ഹോഗിങ് മൊമെൻ്റ് ആണെന്ന്. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്, അതുപോലെ തീറ്റ വൺ എയ്റ്റി ഇട്ട് കൊടുത്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത കണ്ടുപിടിക്കാനുള്ളത് തീറ്റ മാക്സിമം എവിടെ വരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് പണ്ട് നമ്മൾ മാത്സിൽ പഠിച്ചതുപോലെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി നമുക്ക് മാക്സിമം പിടിക്കാം. അപ്പോൾ ഡി എം ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു സീറോ. മാക്സിമം പോയിൻറ്റ്സിൽ ഡിഫറൻസിയേഷൻ എപ്പോഴും സീറോ ആയിരിക്കും, അതാണ് ഡി എം ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു സീറോ. ഡി ബൈ ഡി ടി, അപ്പം നമ്മൾ എന്താണ് മൊമെൻറ്റിൻ്റെ ഇക്വേഷനെ ഡി തീറ്റ വെച്ച് റെസ്പെക്ട് ടു ഡിഫറൻഷ്യേറ്റ് ചെയ്യും. നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷ്യേറ്റ് നമ്മൾ ചെയ്യണം. അവിടെ നമുക്ക് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ ടു എന്ന് കിട്ടും. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്താണ് പൈ ബൈ ടു ബൈ ടു. തീറ്റ ഈസ് ഈക്വൽ ടു 29°43'. അപ്പം നമുക്ക് തീറ്റ കിട്ടി. അപ്പം തീറ്റ 29°43' ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം മൊമെൻറ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് ആ മാക്സിമം മൊമെൻറ്റ് എത്ര എന്ന് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നമ്മുടെ എന്താണ് മൊമെൻറ്റിൻ്റെ ഓൾറെഡി നമ്മുടെ ഉള്ള ഇക്വേഷനിൽ നമ്മൾ എന്തെങ്കിലും തീറ്റ 29°43' ആഡ് ചെയ്ത് കൊടുക്കും, അച്ഛ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.1514 ഡബ്ല്യു ആർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ മാക്സിമം തീറ്റ മാക്സ് എന്ന് പറയുന്നത്, സോറി തീറ്റ അല്ല മൊമെൻ്റ് മാക്സ് എന്ന് പറയുന്നത് 0.1514 ഡബ്ല്യു ആർ സ്ക്വയറും, അത് ഒക്കെ ചെയ്യുന്നത് അറ്റ് 29°43'ലാണ്. ഇനി നെക്സ്റ്റ് പോയിൻ്റ്, നമ്മൾ ബെൻഡിങ് മൊമെൻറ്റിൽ പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ഷർ എന്ന് പറയുമ്പോൾ ബെൻഡിങ് മൊമെൻ്റ് സീറോ, മൊമെൻ്റ് സീറോ വരുന്ന പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പം മൊമെൻ്റ് സീറോ വരണം എന്താ, മൊമെൻറ്റിൻ്റെ ഇക്വേഷനിൽ സീറോ ഇട്ട് കൊടുക്കുക. സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്താണ് അതിൽ നിന്ന് തീറ്റ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഡബ്ല്യു ആർ സ്ക്വയർ സീറോ വരും. പിന്നെ എന്താണ് പൈ ബൈ ടു ബൈ ടു സൈൻ തീറ്റ മൈനസ് വൺ മൈനസ് കോസ് തീറ്റ എന്നല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വൺ മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ ടു ബൈ ടു എന്ന് കിട്ടും. അപ്പോൾ വൺ മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്നത് ടു സൈൻ സ്ക്വയർ തീറ്റ ബൈ ടു ആണ്. സൈൻ തീറ്റ എന്നുള്ളത് ടു സൈൻ തീറ്റ ബൈ ടു കോസ് തീറ്റ ബൈ ടു ആണ്. അപ്പം നമ്മൾ അതിലെന്ത് ചെയ്യും, സൈൻ തീറ്റ കട്ട് ചെയ്ത് കളയും വരണം. അപ്പോൾ പിന്നെ ഒരു സൈൻ സ്ക്വയർ അല്ലേ, അപ്പോൾ ഒരു സൈൻ തീറ്റയും ഈ ടൂവും കട്ട് ചെയ്ത് കളയും. അപ്പം നമുക്ക് കോട്ട് തീറ്റ ഈസ് ഈക്വൽ ടു ടു ബൈ പൈ ബൈ ടു എന്ന് വരും, അല്ലെങ്കിൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ ടു ബൈ ടു എന്ന് വരും. അപ്പോൾ നമുക്ക് തീറ്റ ഈസ് ഈക്വൽ, അതിൽ നിന്ന് നമുക്ക് തീറ്റ 59°26' കിട്ടും. അങ്ങനെ നമുക്ക് അപ്പോഴേ നമുക്ക് ഈ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണ്, 29°43' എൻ്റെ തീറ്റ മാക്സിമം.
ആ മാക്സിമം എന്ന് പറയുന്നതാണ് 0.1515 WR² ഇതിൽ ഈ ഒരു ലൈൻ ഇത് കണ്ടോ, ഇത് നമ്മുടെ UDL കാരണം ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാനാണേ. അപ്പോൾ ഇത് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ഇട്ട് കൊടുക്കുക. പിന്നെ ബിയിൽ നമുക്ക് കിട്ടി തീറ്റ പൈ ബൈ ടൂൽ 0.429 WR² ആണ്. അത് ഹോഗിങ് നെഗറ്റീവ് ആണ് കിട്ടി, അതുകൊണ്ടാണ് ഇത് താഴോട്ട്. പിന്നെ നമുക്ക് അപ്പോൾ ഈ സൈഡിൽ നിന്നും 29°40 ഈ എന്തായാലും പകുതിയിൽ നിന്ന് സിമിലർ ആണ്. അപ്പം നമ്മളൊരു എ ടു ബിയിൽ എന്താണോ വരച്ചത് സിമിലർ ആയിട്ട് ബി ടു സി നമ്മൾ വരയ്ക്കണം. പിന്നെ നമുക്ക് 59°26' കറക്റ്റ് ഇത് 0 ആവുമെന്ന് അറിയാം. എയിലും ബിയിലും എയിലും സിയിലും ഓൾറെഡി നമ്മൾ 0 കണ്ടുപിടിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ട്വിസ്റ്റിംഗ് മൊമെന്റ് എങ്ങനെ. ബെൻഡിങ് മൊമെന്റ് കഴിഞ്ഞു, നെക്സ്റ്റ് ട്വിസ്റ്റിംഗ് മൊമെന്റ്. അപ്പോൾ അവിടെ എന്താണ്, മൈനസ് വി എ ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് എക്സ് എൻ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. മൈനസ് വി എ ഇൻറ്റു എക്സ് എൻ പ്ലസ് പിന്നെ യു ഡി എൽ കാരണം ഉള്ളത്. യു ഡി എൽ എന്താ, ഡബ്ല്യു ആർ ഡി തീറ്റ ഇൻറ്റു അതിൻ്റെ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതോട്ട് ഇതുവരെയുള്ള പെർപെൻഡിക്കുലർ ഈ സ്മോൾ ഡിസ്റ്റൻസ് ആണ്, വിച്ച് ഇസ് ആർ ഇൻറ്റു 1 - cos(5). അല്ലെ, ഇതോട്ട് ഇതുവരെ ആർ cos(5) ആണ്, ടോട്ടൽ ആർ ആണ്. അതിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ഈ സ്മോൾ ഡിസ്റ്റൻസ് കിട്ടും. അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു 1 - r, അതും നമ്മൾ അപ്ലൈ ചെയ്തു. ബി എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എക്സ് എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ഇത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. എന്നിട്ട് നെക്സ്റ്റ് എന്താണ്, ഈ ഇൻറ്റഗ്രേഷൻ മാറ്റി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഫൈനലായിട്ട് എഴുതി. ഫുൾ റീഅറേഞ്ച് ചെയ്ത് നമ്മളിത് സോൾവ് ചെയ്യണം. വേണമെങ്കിൽ പോസ് ചെയ്ത് വെച്ചൊന്ന് സോൾവ് ചെയ്യാം. നമുക്ക് അങ്ങനെ ഫുൾ റീഅറേഞ്ച് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്താണ്, ട്വിസ്റ്റിംഗ് മൊമെൻറ്റിന് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. WR² കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് അകത്ത് ബാക്കിയെല്ലാം തീറ്റയും പയ്യൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു കോമൺ ആയിട്ട് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നേരത്തെപോലെ തന്നെ ആദ്യം എന്താണ്, θ = 0 θ = π/2 വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ 42B മാക്സിമം എന്താണ്, dt/dθ = 0 ഇട്ട് കൊടുക്കണം. ഡിഫറൻഷ്യേറ്റ് ചെയ്യണം നമ്മൾ. എന്നിട്ട് എന്താണ് ആ ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്കൊരു ടാൻ, ഇവിടെ നേരത്തെ പോലെ തന്നെ 1 - cos θ/sin θ എന്നല്ലേ, tan θ/2 = 2 എന്നിട്ട് കൊടുത്താൽ മതി. അതിൽ നമുക്ക് തീറ്റ കിട്ടും. തീറ്റ കിട്ടിയതിന് ശേഷം നമ്മൾ അതേ തീറ്റേനെടുത്ത് നമ്മുടെ ട്വിസ്റ്റിംഗ് മൊമെൻറ്റിൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് മാക്സിമം ട്വിസ്റ്റിംഗ് മൊമെൻറ്റും കണ്ടുപിടിച്ചു. നേരത്തെ സെയിം പരിപാടി തന്നെ നമ്മളിവിടെയും ചെയ്യുന്നു, ജസ്റ്റ് ദാറ്റ് ഒരു ഡിഫറെൻറ്റ് ഇക്വേഷൻ ആണ് എന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ട്വിസ്റ്റിംഗ് മൊമെൻറ്റിൻ്റെ ഈ ഒരു ഇത് എഴുതും. ട്വിസ്റ്റിംഗ് മൊമെൻറ്റിന് നമ്മൾ മാക്സിമം ഇത്രയും മാത്രമേ ഉള്ളൂ ഫിഗർ, വലിയ കോംപ്ലിക്കേറ്റഡ് ഫിഗർ ഒന്നുമില്ല. മാക്സിമം കണ്ടുപിടിച്ചു. പിന്നെ ഇവിടെയും ഇവിടെയും ഇവിടെയൊക്കെ 0 ആണ്. അപ്പോൾ നമുക്ക് അതും കിട്ടി. ഇവിടെ നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷർ ഒന്നും കണ്ടുപിടിക്കേണ്ട വേറെ എക്സ്ട്രാ, കാരണം ബിയിലും 0 ആണ് എയിലും 0 ആണ്. അപ്പോൾ എന്തായാലും ഇത് സ്ട്രേറ്റ് ആയിട്ടേ പോകത്തുള്ളൂ. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു, നേരത്തെ ഇവിടെ താഴെയാണ് ബിയിൽ വന്നത് ബെൻഡിങ് മൊമെൻറ്റ് കേസ്. അപ്പോൾ എന്തായാലും ഇത് എവിടെയും ഇത് കട്ട് ചെയ്തിട്ടുണ്ട് 0 വരാൻ, അതുകൊണ്ടാണ് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷറും കൂടെ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ഒരു ഡെറിവേഷനും കൂടെ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഡെറിവേഷൻ.